വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരം ശരിക്ക് പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ വിദേശ ശക്തികളെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച രാജ്യത്തെമ്പാടും നടക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി തുടക്കം മുതൽ തന്നെ പലരും ഇടങ്കോലിട്ട് വന്നതാണ്. തുടക്കത്തിൽ തന്നെ സംസാരമുണ്ടായിരുന്നു, നമ്മുടെ മദർഷിപ്പ് വിഴിഞ്ഞത്ത് അടുത്തു കഴിഞ്ഞാൽ അത് കൊളംബോ, ദുബായ്, സിംഗപ്പൂർ തുടങ്ങിയ വൻകിട തുറമുഖങ്ങളെ അത് ബാധിക്കും എന്നുള്ള മട്ടിലായിരുന്നു അന്ന് ചർച്ച നടന്നത്. അത് കാലക്രമേണ അരിഞ്ഞില്ലാതാവുകയും കൊളംബോയിലെ തുറമുഖം ചൈന വൻതോതിൽ വികസിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് അതിന് കുറേക്കൂടി പിന്നെ ഗൗരവം വന്നത്. ഇന്ന് ഏറ്റവും ഭയക്കുന്നതും കൊളംബോ തുറമുഖമാണ്. കാരണം മദർഷിപ്പ് വിഴിഞ്ഞത്ത് അടുത്തു കഴിഞ്ഞാൽ കൊളംബോയുടെ വരുമാനം വളരെയധികം കുറയും. ഇന്ത്യയിലേക്ക് വരുന്ന ഈ മദർഷിപ്പുകളെല്ലാം കൊളംബോയിലും ദുബായിലും സിംഗപ്പൂരിലും അവിടുത്തെ വൻകിട തുറമുഖങ്ങളിൽ അടുത്തതിന് ശേഷം ചെറിയ കപ്പലുകളാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇത് ഒഴിവാക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ്റും നമ്മുടെ സംസ്ഥാന സർക്കാരും കൂടി ആലോചിച്ച് വിഴിഞ്ഞം ഒരു സ്വാഭാവിക ആഴം ഏറ്റവും കൂടുതൽ ആഴമുള്ള പിന്നെ തുറമുഖങ്ങളിൽ ഒന്നായി വിഴിഞ്ഞം കാണുകയും ഒരു ഇഞ്ച് മണ്ണ് പോലും അവിടുന്ന് മാറ്റാതെ തന്നെ എത്ര പിന്നെ വലിയ കപ്പലിൽ നിന്നും അടുക്കാൻ പറ്റുന്ന ഒരു തുറമുഖമായാണ് ഇതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പിന്നെ ഇന്ത്യ ഗവൺമെൻറ് കരാർ പിന്നെ ഒപ്പിടാനും സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടുകൂടി അത് തുടങ്ങാനും പരിപാടി ഇട്ടത്. കപ്പൽ പിന്നെ തുറമുഖത്തിൻ്റെ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായി വരുന്നു. ആ ഘട്ടത്തിലാണ് ഈ തുറമുഖത്തിൻ്റെ നിർമ്മാണം നിർത്തിവെക്കണം എന്ന് പറഞ്ഞ് മത്സ്യത്തൊഴിലാളികളെ ഇളക്കിവിടുകയും അവരുടെ പുറകിൽ നിന്ന് ചിലർ കളിക്കുകയും തുടങ്ങുന്നതെന്നാണ് ആരോപണം. ശരിക്കു പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ പിന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. തുറമുഖത്തിൻ്റെ നിർമ്മാണം നിർത്തിവച്ചിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങൾ എന്നുള്ള ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഏറ്റവും കടുംപിടുത്തമായി ഈ സമരക്കാർ ഉന്നയിക്കുന്നത്. തീരശോഷണം അത് ഒരു സത്യമാണ്. അത് കപ്പൽ പിന്നെ അത് നമ്മുടെ തുറമുഖം വരുന്നത് കൊണ്ടാണോ അതോ പിന്നെ നമ്മുടെ പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതുവരെ ആരും അതിനകത്ത് ഒരു വിദഗ്ധ അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ കടൽക്ഷോഭം ഉണ്ടാകുന്ന സ്ഥലമാണ് കേരളത്തിൻ്റെ തീരങ്ങൾ. അത് പണ്ട് മുതലേ ഉള്ളതാണ്, ഇവിടെ വിഴിഞ്ഞം വരുന്നതിന് മുമ്പേ ഉള്ളതാണ്. മത്സ്യത്തൊഴിലാളികളുടെ പാർപ്പിടം നഷ്ടപ്പെടുകയും കടലിൽ കുറേ സ്ഥലം എടുക്കുകയും പിന്നീട് കുറേ കഴിയുമ്പോൾ വീണ്ടും ആ കര തന്നെ വീണ്ടും വരികയും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ തുറമുഖത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ പ്രക്ഷോഭം മുഴുവൻ നടക്കുന്നത്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഇറക്കിവിട്ട് അവർക്ക് ശരിക്കുള്ള പിന്നെ അക്ഷരാഭ്യാസവും മറ്റ് ലോകപരിജ്ഞാനവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ ആട്ടിൻപറ്റമായി ഇളക്കിവിട്ട് ഈ സംരക്ഷിത മേഖലയായ വിഴിഞ്ഞത്ത് പോലീസുകാർ നോക്കി നിൽക്കെ അവർ പിന്നെ ആ സംരക്ഷിത മേഖലയിലെ വേലി പൊടി ചകത്തുക ചാടുക പിന്നെ നിർമ്മാണം തടസ്സപ്പെടുത്തുക എന്നുള്ള ഒരു സമരാഭാസം ലോകത്ത് ഒരിടത്തും നമ്മൾ കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സമരത്തെക്കുറിച്ച് അതാണ് പലർക്കും സംശയം. നമ്മൾ കൂടംകുളം വൈദ്യുത നിലയം വന്നപ്പോഴും ഇതേപോലെ സമരം അവിടെ തുടങ്ങിയതാണ്. പന്തൽ കെട്ടി സമരമായിരുന്നു. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കുറേ പത്രപ്രവർത്തകർ അന്ന് പോയി കണ്ടതാണ് സമരപ്പന്തലിൽ. ശരിക്ക് പറഞ്ഞാൽ ആ സമരപ്പന്തൽ നമ്മൾ കാണേണ്ടതാണ്. നമ്മൾ ആരെയും ആക്ഷേപിക്കുന്നതല്ല, ആ എന്ന് പറഞ്ഞാൽ പണം വാരി ചെലവാക്കിയുള്ള ഒരു ആഘോഷ പരിപാടിയായിട്ടാണ് അന്നത് കണ്ടത്. പക്ഷേ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് ആ കൂടംകുളം പദ്ധതി നമുക്ക് ലഭിച്ചത്. ഇന്ന് സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ വൈദ്യുതിയുടെ ക്ഷാമം പരിഹരിക്കാൻ ആ കൂടംകുളം പദ്ധതി ഉപകാരപ്പെട്ടു. കാരണം റഷ്യയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതിനൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കൂടംകുളം വിജയിച്ചു കഴിഞ്ഞാൽ അത് മറ്റ് പല രാജ്യക്കാർക്കും അതിന് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തുടക്കത്തിൽ ഇന്ത്യയിലെ ഈ പ്രോജക്റ്റ് തകർത്ത് തരിപ്പണമാക്കിയാൽ പിന്നെ റഷ്യയുടെ ടെക്നോളജി പിന്നെ ലോകത്താരും അംഗീകരിക്കില്ല. അങ്ങനെ ഒരു ചതി അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ അത് ജയലളിത മനസ്സിലാക്കുകയും അവർ വളരെ ശക്തമായി തന്നെ ഇടപെടുകയും കൂടംകുളം പദ്ധതി കമ്മീഷൻ ചെയ്യുകയും ഇന്നത് രാജ്യത്തിന് സമർപ്പിക്കുകയും ചെയ്തു. ഇതുപോലെയാണോ
വിഴിഞ്ഞം എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം പലതരത്തിലുള്ള സംശയങ്ങൾ വരുന്നുണ്ട്. കാരണം മത്സ്യത്തൊഴിലാളികളുടെ പാർപ്പിടമാണ് ഏറ്റവും പ്രധാനം. അത് ഗവൺമെൻറ് പുനരധിവാസം പൂർണ്ണമായും അവർ സ്വീകരിച്ചു കഴിഞ്ഞു. മണ്ണെണ്ണയുടെ കാര്യത്തിന് മാത്രമാണ് സംസ്ഥാന സർക്കാരിന് മുഴുവനും ഏറ്റെടുക്കാൻ കഴിയാതിരിക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നും അത് കേന്ദ്രത്തെ അറിയിച്ചുവെന്നും പിന്നെ ഇവിടുത്തെ നമ്മുടെ മന്ത്രിമാർ അവർക്ക് ഉറപ്പ് നൽകി. ഇനിയുള്ളത് വിഴിഞ്ഞം തുറമുഖം നിർത്തിവെക്കണം, പണി നിർത്തിവെക്കണം. അത് മുഖ്യമന്ത്രി തന്നെ ഉറപ്പ് നൽകണം എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി അവരെ കാണാൻ ബുദ്ധിമുട്ടില്ല, അവർ ഇഷ്ടംപോലെ കണ്ടതാണ്. ഇനി അദ്ദേഹം കൂടി കണ്ടാലേ അദ്ദേഹം പറഞ്ഞാലേ ശരിയാവൂ എന്നുള്ള മട്ടിൽ ആണ് നിൽക്കുന്നത്. ശരി, മുഖ്യമന്ത്രി അദ്ദേഹം അവരെ കാണും, സംസാരിക്കും. പക്ഷേ സുപ്രീംകോടതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, രാജ്യത്തിൻ്റെ വികസനമാണ് പരമപ്രധാനം. അതിന് ഇടങ്കോലിടുകയോ തടപ്പെടുത്തപ്പെടുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ വ്യക്തികളിൽ നിന്നോ പ്രസ്ഥാനങ്ങളിൽ നിന്നോ വന്നോ അതിനെ അംഗീകരിക്കാനാവില്ല എന്ന് വളരെ സുപ്രധാനമായൊരു വിധി ഈയിടെ സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരും ഓർക്കുന്ന നല്ലതാണ്. രാജ്യ പുരോഗതിയാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഒരു റോഡ് വെട്ടിയാൽ പോലും പിന്നെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അത് സ്വാഭാവികമാണ്. റോഡ് വികസിക്കുമ്പോൾ ചിലപ്പോൾ സൈഡിലുള്ള വീടുകൾക്കും മറ്റും കൃഷിസ്ഥലങ്ങൾക്കൊക്കെ നാശനഷ്ടം വരും. അതുപോലെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റ്, രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള പുരോഗതിക്ക് ആവശ്യമായ വിഴിഞ്ഞം പ്രോജക്റ്റ് വരുമ്പോഴും ഇതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ട് പരിഹരിച്ചു കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണെന്ന് 100 വട്ടം പറഞ്ഞിട്ടും ചിലരുടെ തലയിൽ അത് കയറുന്നില്ല. അതാണ് ആളുകൾക്ക് സംശയം ഉണ്ടാക്കുന്നത്. എന്തായിരുന്നാലും മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടലോടുകൂടി ഈ സമരം അവസാനിക്കും എന്ന് തന്നെ കരുതണം. പിന്നെ സമരത്തിന് വേണ്ടി സമരം നടത്തുകയാണെങ്കിൽ സർക്കാരിനും അറിയാം ഇതെങ്ങനെ നിർത്തണം എന്നുള്ളത്. അതുമാത്രം മതി. സമരക്കാരും അത് ആലോചിക്കണം, ഈ മത്സ്യത്തൊഴിലാളികളും ആലോചിക്കണം, മറ്റ് ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നവർ ആലോചിക്കണം. മത്സ്യത്തൊഴിലാളികളെ ദോഷപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കരാറിനും സംസ്ഥാന സർക്കാർ പോവില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അതിന് എന്താണ് വേണ്ടത്? ചർച്ചയിൽ കൂടെ മാത്രമേ ഏത് കാര്യത്തിനും പരിഹാരമുള്ളൂ. അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. രാജ്യ താല്പര്യമാണ് നമുക്ക് വലുത്.